തൃശൂരിൽ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തൃശൂരിൽ ലഹരിവേട്ട തുടരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന്റെ ബാഗിൽ നിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. ഇന്ന് വിനായക ചതുർത്ഥി, പ്രത്യേക പൂജയും ആഘോഷങ്ങളുമായി ഗണേശ ക്ഷേത്രങ്ങൾ. മറ്റത്തൂർ കൊടകര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർക്കുന്ന് വട്ടേക്കാട് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാനായി യു ഡി എഫിലെ ബൈജു കുറ്റിക്കാടനെ തെരഞ്ഞെടുത്തു. 16-17 വോട്ടുകൾക്കാണ് ജയം. ബി ജെ പി അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. നമസ്കാരം, വാർത്തകൾ വിശദമായി. തൃശൂരിൽ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയപ്പോഴാണ് ഇക്കാര്യം സംബന്ധിച്ചത്. ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. സ്വകാര്യ സന്ദർശനമായിരുന്നെന്നാണ് അജിത് കുമാർ വിശദീകരിച്ചത്. ആർ എസ് എസ് നേതാവിന്റെ കാറിലാണ് എ ഡി ജി പി എത്തിയതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ദത്താത്രേയ തൃശൂരിൽ താമസിച്ച നക്ഷത്ര ഹോട്ടലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആർ എസ് എസിന്റെ സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് 2023 മെയ് 22 എ ഡി ജി പി സന്ദർശിച്ചതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബി ജെ പി സി പി എം അവിഹിത ബന്ധത്തിന്റെ തെളിവാണ് ആർ എസ് എസ് നേതാവുമായുള്ള എ ഡി ജി പിയുടെ സന്ദർശനത്തിലൂടെ വ്യക്തമായതെന്ന് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ ഗൂഢാലോചന നടന്നതായി സതീശൻ ആരോപിച്ചു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഒത്തുകളിയുണ്ടായി, പോലീസിനെ ഉപയോഗിച്ച് പൂരം കലക്കുകയാണുണ്ടായതെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച ബി ജെ പിക്ക് വേണ്ടിയാണെന്ന് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ. പോലീസ് പൂരം കലക്കി ജനവികാരം ബി ജെ പിക്ക് അനുകൂലമാക്കി. ആർ എസ് എസിനെ എതിർക്കുന്നവരാണ് എൽ ഡി എഫും യു ഡി എഫും. അത്തരത്തിൽ ആർ എസ് എസിന്റെ ഉന്നതനെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കാണാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയോ ഡി ജി പി എയോ അറിയിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ സന്ദേശമാണ് എ ഡി ജി പി ആർ എസ് എസിനെ അറിയിച്ചത്. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി വിജയിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി രാജിവെക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തൃശൂരിലെ വിജയം അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമാണെന്നും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനു പിന്നിൽ കൃത്യമായ തിരക്കഥയാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ആർ എസ് എസും മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. കൃത്യമായ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് പൂരം അലങ്കോലപ്പെടുത്തിയത്. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ചത് ഇതിന്റെ തുടക്കമായിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കേരള പോലീസിൽ സംഘപരിവാറിന് ശക്തമായ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ഇവർ കഴിഞ്ഞ 8 വർഷമായി ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്, ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ, സെക്രട്ടറി സരസ്വതി വലപ്പാട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ ആർ എസ് എസ് നേതൃത്വവുമായി രഹസ്യബാന്ധവമുണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ നടപടിയിൽ സി പി എം കേന്ദ്ര നേതൃത്വം മറുപടി പറയണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു. ആർ എസ് എസ് മേധാവിയെ തൃശൂരിലെത്തി എ ഡി ജി പി കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡിയുടെ കരുവന്നൂർ അന്വേഷണ നാടകം സജീവമായിരുന്നു. തിരഞ്ഞെടുപ്പിനു ശേഷം കരുവന്നൂർ അന്വേഷണം എവിടെയെന്ന് കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നും ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ യാത്രക്കാരന്റെ ബാഗിൽ നിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. കൊല്ലം സ്വദേശി ആസിഫ് ഇക്ബാലിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാഗിൽ 8 പൊതികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. വിജയവാഡയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. എസ് ഐ തോമസ്, എ എസ് ഐ അർഷാദ് തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുവരുന്ന ചതുർത്ഥി അഥവാ വെളുത്തുപക്ഷ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത്. ഗണേശക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും ആഘോഷങ്ങളും നടന്നു. പുലർച്ചെ ഗണപതി ക്ഷേത്രങ്ങളിൽ മഹാഗണപതി ഹോമങ്ങളോടെയാണ് ചതുർത്ഥി ആഘോഷം ആരംഭിച്ചത്.
വിനായക ചതുർത്ഥി ദിനമായ ചിത്തിരനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ താമരയിലിരിക്കുന്ന ഗണപതിയുടെ പൂക്കളം ശ്രദ്ധേയമായി. ഗുരുവായൂരിലെ പൂക്കട ഉടമ ബാലന്റെ വഴിപാടായാണ് 12 അടി നീളത്തിലും 9 അടി വീതിയിലുമായി പൂക്കളം തീർത്തത്. 50 കിലോ പൂക്കളാണ് ഇതിനായി വേണ്ടി വന്നത്. ഗുരുവായൂർ സ്വദേശികളായ രമേശ് ബാലാമണി, കിഷോർ ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് 5 മണിക്കൂറോളം എടുത്ത് പൂക്കളമൊരുക്കിയത്. മറ്റത്തൂർ കൊടകര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർക്കുന്ന് വട്ടേക്കാട് റോഡ് ശോച്യാവസ്ഥയിലായത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ പല ഭാഗങ്ങളിലും കുഴികൾ നിറഞ്ഞിരിക്കുകയാണ്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലുള്ളവർക്ക് കൊടകര ടൌണിലെത്താതെ തന്നെ കനകമല, തേശ്ശേരി, പോട്ട, ചാലക്കുടി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതാണ് മറ്റത്തൂർക്കുന്ന് വട്ടേക്കാട് റോഡ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിനെയും കൊടകര കനകമല റോഡിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ റോഡിൽ മറ്റത്തൂർക്കുന്ന് കാവനാട് ഭാഗങ്ങളിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് പുതിയ വൈസ് ചെയർമാൻ. നഗരസഭ 6-ാം വാർഡ് കൌൺസിലർ ബൈജു കുറ്റിക്കാടനാണ് പുതിയ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ വൈസ് ചെയർമാൻ ടി വി ചാർലി രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ വൈസ് ചെയർമാനെ തിരഞ്ഞെടുത്തത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബൈജു കുറ്റിക്കാടനെ ടി വി ചാർലി നാമനിർദ്ദേശം ചെയ്തു. ബി ജെ പി അംഗങ്ങൾ തിരഞ്ഞെടുപ്പിലൊന്നും വിട്ടുനിന്നു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 16-17 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ബൈജു കുറ്റിക്കാടൻ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡെപ്യൂട്ടി കളക്ടർ കെ ശാന്തകുമാരി വരണാധികാരിയായിരുന്നു. കോലഴി കൊട്ടാരം മൂകാംബിക ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ നടപ്പുരയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചാണ് പണം കവർന്നത്. ഇന്ന് പുലർച്ചെ മേൽശാന്തി എത്തിയപ്പോഴാണ് ഭണ്ഡാരം കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം തകർത്ത് പണം കവർന്ന സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരമാണ് കവർന്നത്. മറ്റു ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവരാൻ ശ്രമം നടന്നിട്ടുണ്ട്. മേഖലയിൽ മോഷണം പതിവാണെന്ന് നാട്ടുകാർ ആക്ഷേപമുന്നയിച്ചു. തൃശൂർ രാമവർമ്മ പാർക്കിനു സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 50 വയസ്സ് പ്രായം തോന്നിക്കും. മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇടതുമുന്നണിയെയും പാർട്ടിയെയും പിളർത്താനും ബി ജെ പിയുമായി പുതിയ മുന്നണി ഉണ്ടാക്കാനും സി പി എമ്മിലെ പ്രബല വിഭാഗം ഗൂഢനീക്കം നടത്തുന്നതായി ആരോപണം. ഇതിന്റെ ഭാഗമായാണ് ആർ എസ് എസ് നേതൃത്വവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ രഹസ്യ ചർച്ച നടത്തിയതെന്ന് കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയേൽ ആരോപിച്ചു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെയും നേതൃത്വത്തിൽ എൽ ഡി എഫിൽ പുതിയ കൂറുമുന്നണി രൂപപ്പെട്ടതായി ജോൺ ഡാനിയേൽ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. തൃശൂരിൽ വൻതോതിൽ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. 4000 ലിറ്റർ സ്പിരിറ്റാണ് പോലീസും എക്സൈസും ചേർന്ന് അരണാട്ടുക്കര വാടക വീട്ടിൽ നിന്ന് പിടികൂടിയത്. പൂത്തൂൾ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. ഗുരുവായൂരിൽ നാളെ 358 വിവാഹങ്ങൾ. വിവാഹങ്ങൾക്കായി 6 കല്യാണ മണ്ഡപങ്ങൾ ഒരുക്കും. വിവാഹങ്ങൾ 1 മണിക്കൂർ നേരത്തെ പുലർച്ചെ 4 ആരംഭിക്കും. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ 6 ക്ഷേത്രം കോയമാർമാരെ നിയോഗിക്കും. വിവാഹസംഘം നേരത്തെ എത്തി തെക്കേ നടയിലെ പട്ടരുകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൌണ്ടറിലെത്തി ടോക്കൺ വാങ്ങണം. ഇവർക്ക് ആ പന്തലിൽ വിശ്രമിക്കാം. താലികെട്ടിന്റെ ഊഴമെത്തുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. തുടർന്ന് കിഴക്കേ മണ്ഡപത്തിലെത്തി ചടങ്ങ് നടത്താം. കല്യാണം കഴിഞ്ഞാൽ വിവാഹസംഘം ക്ഷേത്രം തെക്കേ നടവഴി മടങ്ങണം. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്കേ മണ്ഡപത്തിന് സമീപം പ്രവേശനമുള്ളൂ. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തല ഇടപെടൽ ആവശ്യമെന്നും ദേവസ്വങ്ങൾ. പൂരം വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ്, പൂരം പ്രദർശനം, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ദേവസ്വങ്ങൾ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. വെടിക്കെട്ട് കാണുന്നതിന് സ്വരാജ് റൌണ്ടിൽ ആളുകളെ പ്രവേശിപ്പിക്കണം. ഉത്സവങ്ങൾക്ക് ആന ലഭ്യതയ്ക്ക് അനുകൂലമായ സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. പൂരത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ പോലീസ് സേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെങ്കിലും പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ അനാവശ്യ കാർക്കശ്യങ്ങൾ തർക്കങ്ങളിലേക്കും പൂരത്തിന്റെ ശോഭ കെടുത്തുന്നതിലേക്കും നീങ്ങുകയാണ്. തൃശൂർ പൂരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് പൂരം പ്രദർശന നഗരിയുടെ വാടക വർദ്ധിപ്പിക്കാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നീക്കമാണ്. നേരത്തെ 5-6 ലക്ഷം രൂപ തറവാടക ഉണ്ടായിരുന്ന സ്ഥലത്തിന്
ഇപ്പോൾ 2.5 കോടി രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. പ്രതിവർഷം 10% വർദ്ധനവും. ഇത് താങ്ങാനാവില്ല. മുൻകാലങ്ങളിലേതുപോലെ 42 ലക്ഷം രൂപ തറവാടക നിശ്ചയിച്ച് ഓരോ വർഷവും 5% വീതം വർദ്ധനവ് എന്ന രീതിയിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും തയ്യാറാകണമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ എന്നിവർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. സംഗീത നാടക അക്കാദമി ഭരണസമിതിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. അക്കാദമി നിർവാഹക സമിതിയിൽ നിന്ന് ഫ്രാൻസിസ് ടി മാവേലിക്കര രാജിവെച്ചത് ഒടുവിലെ സംഭവമാണ്. മറ്റൊരു നിർവാഹക സമിതി അംഗം വി ടി മുരളി ഒരാഴ്ച മുൻപ് രാജിവെച്ചിരുന്നു. ഫ്രാൻസിസ് ടി മാവേലിക്കര രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് അയക്കുകയാണ് ചെയ്തത്. അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി കലാകാരന്മാരെ ദ്രോഹിക്കുകയാണെന്ന് രാജിക്കത്തിൽ പറയുന്നു. സാംസ്കാരിക സംഘം ഉപജാപക സംഘങ്ങളുടെ പിടിയിലാകുന്നത് ഭൂഷണമല്ലെന്നും ഇടതുപക്ഷ മൂല്യങ്ങൾ നഷ്ടപ്പെടരുതെന്നും കത്തിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തൃക്കൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിൻഡോ കാവല്ലൂർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിൻ ഷാജു, അഖിൽ മേനോൻ, വിനോദ് ഞാറ്റൂർ, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടയ്ക്കുകയും വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, സെക്രട്ടറി ജെറോൺ ജോൺ എന്നിവരെ മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തിയത്. അത്തം പിറന്നതോടെ പൂവിപണി സജീവം. ഇനിയുള്ള 10 നാൾ തൃശൂർ നഗരം പൂക്കളാൽ സമ്പന്നം. അന്യസംസ്ഥാന പൂക്കൾ തന്നെയാണ് ഇത്തവണയും ഓണക്കാലത്തെ താരം. ചെണ്ടുമല്ലി, വാടാമല്ലി, ജമന്തി തുടങ്ങി മുല്ലപ്പൂവിന് വരെ വൺ ഡിമാൻഡാണ്. സേലം, ഡിണ്ടിഗൽ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും പൂവുകൾ എത്തുന്നത്. തൊടികളിൽ നിന്ന് പൂക്കൾ പറിച്ച് പൂക്കളം തീർക്കുന്നവരുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് അന്യസംസ്ഥാന പൂക്കളെയാണ്. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് പൂവിപണിയിൽ ഇത്തരം പൂക്കൾക്ക് വിലയും ഡിമാൻഡും കൂടുതലാണ്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലി, വാടാർമല്ലി, റോസ്, വെള്ളയും നീലയും നിറത്തിലുള്ള ജമന്തി തുടങ്ങി പൂക്കളുടെ വർണ്ണ പ്രപഞ്ചം തീർത്തിരിക്കുകയാണ് തേക്കുംകാട് മൈതാനിയിലെ പൂവിപണി. കച്ചവടം നല്ല കച്ചവടമാണ്. നല്ല ആൾക്കാരൊക്കെ വരുന്ന തിരക്കൊക്കെ ഉണ്ട്. വിലയൊക്കെ ഇപ്പൊ പൂവിന് ഇപ്പൊ റോസ്, വൈറ്റ്, 400, ചെണ്ടുമല്ലി, ഉണ്ടമല്ലി ഇതൊക്കെ 120. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടും കുറച്ച് ഒരു 10 രൂപ കൂടിയിട്ടുണ്ട്. സാധാരണ ഓണക്കാലത്ത് പൂവിന് വില വർദ്ധിക്കാറുണ്ടെങ്കിലും ഇത്തരം പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്നാണ് കച്ചവടക്കാരുടെ പക്ഷം. കച്ചവടം നല്ല രീതിയിലുണ്ട്. ബെവറേജായിട്ട് പോകണം. മഴ ഞങ്ങൾക്ക് ചെറിയൊരു ഭീഷണിയായിരുന്നു. 100 കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് ഒരു 10-12 തരം ടൈപ്പ് പൂവുകളുണ്ട് ഓൾറെഡി. 1-2 പല പൂവിലെ വില പൂവുകൾ മാത്രമാണ് കുറച്ച് വില കൂടുതലുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സാധാരണക്കാരൊക്കെ നല്ല രീതിയിൽ പ്രാവശ്യം ഓണത്തിന് നല്ല രീതിയിൽ പൂക്കളുള്ള പൂവ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ചെണ്ടുമല്ലി 120, വാടാർമല്ലി 150, റോസ് 400, വൈറ്റ് ജമന്തി 400, അരളി 300 എന്നിങ്ങനെയാണ് വില. 100 രൂപ നിരക്കിൽ 14 തരം പൂക്കളടങ്ങിയ കിറ്റുകളായി ലഭിക്കും. 50 രൂപ നിരക്കിൽ കിറ്റുകളാക്കി തെരുവോരങ്ങളിൽ വിൽപ്പന നടത്തുന്നവരുമുണ്ട്. സ്വന്തമായും കൂട്ടായ്മയിലും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പലരും ഇത്തവണ പൂക്കൃഷി നടത്തിയിരുന്നതിനാൽ പൂക്കൾക്ക് വരും ദിവസങ്ങളിൽ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. തിരുവോണനാൾ വരെ കാഴ്ചക്കാരുടെയും ആവശ്യക്കാരുടെയും മനനിറച്ച് പൂക്കച്ചവടം തകൃതിയായി നടക്കും. ഇനി കാത്തിരിപ്പാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ലിറ്റി ജെയ്സൺ, ചിസി ന്യൂസ്. അരളിപ്പൂവ് ജീവഹാനിക്കിടയാക്കുമെന്ന ആശങ്കയ്ക്ക് ഇടമില്ലാതായി. ഇക്കുറിയും ഓണക്കാലത്ത് വിലപ്പെട്ട താരമാകാൻ ഒരുങ്ങി മറുനാടൻ പൂവ്. അറിയാതെ അരളിപ്പൂ തിന്നതിനെ തുടർന്ന് യുവതിക്ക് മരണം സംഭവിച്ചു എന്ന വാർത്തയാണ് അരളിപ്പൂവിനെ ആളുകൾ ഭയപ്പെടാൻ തുടങ്ങിയത്. പല വീട്ടുകാരും തങ്ങളുടെ തോട്ടത്തിൽ നിന്ന് അരളിച്ചെടിയെ പിഴുതെറിഞ്ഞു. വാങ്ങാൻ ആളില്ലാതായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അരളിപ്പൂവിന്റെ വരവും നിലച്ചു. കിലോയ്ക്ക് 100 രൂപ വില താഴ്ന്നുവെങ്കിലും പൂക്കടയിൽ ഇവയെ കണ്ട ആളുകൾ മുഖം തിരിച്ചു. ഇതിനിടെയാണ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂക്കൾക്ക് ഭാഗികമായ വിലക്കുമുണ്ടായത്. ചിലയിടങ്ങളിൽ അരളിപ്പൂവിന്റെ ഉപയോഗം നിരോധിച്ചപ്പോൾ മറ്റിടയങ്ങളിൽ നിവേദ്യത്തിന് ചേർക്കുന്നതിനായിരുന്നു വിലക്ക്. എന്തുതന്നെ ആയാലും വിലയേറിയ പൂക്കൾക്ക് ശനിദശയായിരുന്നു ഫലം. എന്നാൽ വീണ്ടും അരളിപ്പൂക്കളോട് നാടിന് ഭ്രമമായി. ഇപ്പോൾ കിലോയ്ക്ക് 220 രൂപയാണ് ഇവയുടെ വില. ഓണപ്പൂക്കളങ്ങൾ ഒരുങ്ങുമ്പോൾ ഇനിയും വില ഉയരും. ദിണ്ടിക്കൽ, മൈസൂർ, മധുര എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് അരളിപ്പൂ എത്തുന്നത്. പിങ്ക് നിറത്തിലെ
പൂക്കളാണ് വിപണിയിലെ താരം. വെള്ളയും ചുമപ്പും അരളിപ്പൂ ഉണ്ട്. പക്ഷേ ഇവയെ തൊട്ടാൽ കൈപൊള്ളു. കിലോയ്ക്ക് 600 രൂപ മുതൽ 800 രൂപ വരെയാണ് ഇവയുടെ വില. ദേശീയപാതയിലെ മീഡിയനുകളിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരളിച്ചെടികൾ വളരുന്നത്. തണൽ ചെടികൾ വെച്ചുപിടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ അരുളിയായിരുന്നു മുഖ്യ സ്ഥാനം. ചാലക്കുടി പ്രദേശത്തെ ദേശീയപാതയിൽ പലയിടത്തും അരളിച്ചെടികൾ പൂത്തു നിൽക്കുന്നുണ്ട്. പ്രതിസന്ധിയുടെ കാലഘട്ടം കഴിഞ്ഞ് അരളിപ്പൂക്കളുടെ കച്ചവടം കാര്യമായി നടക്കുന്നുണ്ടെന്ന് പൂക്കട ജീവനക്കാരൻ ശ്രീ വത്സൻ പറഞ്ഞു. ഓണത്തിനായാലും നല്ല രീതിയിൽ ചെലവ് വരുന്നതാണ്. അമ്പലങ്ങളിലേക്ക് ഒക്കെ എല്ലാം പോകുന്നുണ്ട്. അരളി വരുന്നത് പിങ്ക്, റെഡ്, വൈറ്റ് കളറുകളാണ് വരുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പഠനമുറി നിർമ്മാണ പദ്ധതിയുടെ 1-ാം ഗഡു വിതരണം, ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവയാണ് നടന്നത്. മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ എം എൽ റോസി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്യാമള മുരളീധരൻ, സാറമ്മ റോബ്സൺ, കൌൺസിലർമാരായ രാജശ്രീ ഗോപൻ, പി സുകുമാരൻ, എ ബി വർഗീസ്, കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസർ വി പ്രതിഭ എന്നിവർ പങ്കെടുത്തു. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPIM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. CPIM എങ്കക്കാട് സൌത്ത് ബ്രാഞ്ച് സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് അധ്യക്ഷത വഹിച്ചു. ചതുരംഗക്കളത്തിൽ പിഴയ്ക്കാത്ത കരുനീക്കങ്ങളുമായി കല്യാണി സിരിൻ സുവർണ നേട്ടവുമായി മുന്നേറുകയാണ് ഈ 14-കാരി. കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഈ 14-വയസ്സുകാരി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണ മെഡലുകൾ കരസ്ഥമാക്കിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയയായി കഴിഞ്ഞു. അണ്ടർ 20 ഗേൾസ് സ്റ്റാൻഡേർഡ്, അണ്ടർ 20 ഗേൾസ് ബ്ലീഡ്സ്, വുമൻസ് റാപ്പിഡ് എന്നീ ഇനങ്ങളിലാണ് കല്യാണി ജേതാവായത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടിത്തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയും പുല്ലൂറ്റ് നായ്ക്കുളം വട്ടപ്പറമ്പിൽ സരിൻ ധന്യ ദമ്പതികളുടെ മകളുമായ കല്യാണിയുടെ ഫിഡേ റേറ്റിംഗ് 2221. ഈ റേറ്റിംഗ് പ്രകാരം 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ലോകത്ത് 4-ാം സ്ഥാനവും ഇന്ത്യയിൽ 2-ാം സ്ഥാനവും കല്യാണിക്കാണ്. വുമൻസ് ഫിഡേ മാസ്റ്റർ പട്ടവും ഇതിനകം കല്യാണി നേടിക്കഴിഞ്ഞു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കോൺവെൽത്ത് കളിക്കാൻ പോണത്. നല്ല സ്ട്രോങ് ഇവൻ്റ് ആയിരുന്നു. അണ്ടർ 20 ഗേൾസിൽ എനിക്ക് ബ്ലിറ്റ്സിൽ ഫസ്റ്റ് കിട്ടി, അണ്ടർ 20 ക്ലാസിക്കലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി, പിന്നെ റാപ്പിഡ് പോർഷനിൽ എനിക്ക് വുമൻസിൽ ഫസ്റ്റ് കിട്ടി. അയൽവാസിയായ ചേട്ടന്മാർ ചെസ് കളിക്കുന്നത് കണ്ടാണ് കല്യാണിക്ക് കരുനീക്കത്തിൽ താല്പര്യം ജനിച്ചത്. മകളുടെ ഇഷ്ടം കണ്ടറിഞ്ഞ മാതാപിതാക്കൾ പ്രോത്സാഹനവുമായി ഒപ്പം നിന്നതോടെ കല്യാണി ചതുരംഗക്കളിയിൽ പുതിയ താരമായി മാറുകയായിരുന്നു. രഘുനാഥൻ മേനോൻ, ഇ.പി. നിർമ്മൽ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ കല്യാണിയെ കരുനീക്കങ്ങൾ പരിശീലിപ്പിച്ചത്. ഇന്ത്യയുടെ 58-ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ GA സ്റ്റാനിയുടെ കീഴിലാണ് നിലവിൽ കല്യാണി പരിശീലിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ കിരീടം സ്വപ്നം കാണുന്ന കല്യാണി പിഴയ്ക്കാത്ത കരുനീക്കങ്ങളിലൂടെ വിജയപാതയിലേക്ക് മുന്നേറുകയാണ്. വൻതുക ചെലവഴിച്ചാണ് മാതാപിതാക്കൾ കല്യാണിയെ മത്സരങ്ങൾക്കായി ഒരുക്കുന്നത്. വേണ്ടത്ര പിന്തുണ ലഭിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ ഈ മിടുക്കിക്ക് കഴിയുമെന്നുറപ്പാണ്. TCV കൊടുങ്ങല്ലൂർ. ആൽഫ പാലിയേറ്റീവ് കെയർ തൃശൂർ ലിങ്ക് സെന്റർ ചെമ്പുകാവിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും. ഹോളി ഫാമിലി സ്കൂളിന് സമീപം മ്യൂസിയം ക്രോസ് ലൈനിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സെന്ററിന്റെ ഉദ്ഘാടനം MLA പി ബാലചന്ദ്രൻ തിങ്കളാഴ്ച നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി പുനർജ്ജനി സംഗമവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെന്റർ പ്രസിഡന്റ് ജോസഫ് പുന്നമൂട്ടിൽ, സെക്രട്ടറി CK സജീവ്, ട്രഷറർ ഡോക്ടർ TK ആന്റണി, കൺവീനർ തോമസ് തോലത്ത് എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തും ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ VS ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ ഷീജ സുഗതൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, ഡോക്ടർ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ പേൾ അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന PACL നിക്ഷേപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആരംഭിച്ചതായി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ ഭാരവാഹികൾ സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത്.
സംസ്ഥാനത്തെ 1800,000-ലേറെ വരുന്ന നിക്ഷേപകരും ഫീൽഡ് വർക്കർമാരും 9 വർഷത്തിലേറെയായി അനുഭവിച്ചിരുന്ന ദുരിതത്തിനാണ് ഇതിലൂടെ പരിഹാരമാകുന്നത്. നടപടികൾ വേഗത്തിലാക്കണമെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ കക്ഷി ചേരണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച തൃശൂരിൽ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ പ്രസിഡന്റ് കെ അശോകൻ, ജനറൽ സെക്രട്ടറി ജോയ് കൈത്താരത്ത്, ടി വി കമലാസനൻ, എം ഒ റോസ്ലി, പി സി ശിവകുമാർ എന്നിവർ പങ്കെടുത്തു. ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് രാജു, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂർ MLA മുരളി പെരുന്നള്ളിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇടിയൻചിറ റെഗുലേറ്റർ നവീകരണം ഉടൻ പൂർത്തീകരിക്കുക, കർഷകർക്ക് നെൽവില കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബുരാജ് കർണംകോട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി പി കെ രാജൻ, വി ജി അശോകൻ, സി ജെ സ്റ്റാൻലി, പ്രസാദ് പണിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ ഉദ്യാനം പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക പി കെ മിനി, PTA പ്രസിഡന്റ് VM സിനീഷ്, അധ്യാപകരായ കെ ശ്രീജ, ഡോക്ടർ TS ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഔഷധ സസ്യബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൊടകര ബ്ലോക്കിലെ കർഷക കൂട്ടായ്മയായ ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പും വിൽപ്പനയും മറ്റത്തൂർക്കുന്നിൽ സംഘടിപ്പിച്ചു. നബാർഡ് ജില്ലാ DDM സെബിൻ ആന്റണി ആദ്യ വിൽപ്പന നടത്തി. റോയ് വൈലോപ്പിള്ളി, EA ഓമന, PN പോൾ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് 15 വാർഡിൽ ഉണർവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വികാരി ഫാദർ പോളി കള്ളിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തംഗം സിജോ പുലിക്കോട്ടിൽ അധ്യക്ഷനായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡ്രോൺ പൈലറ്റ് എന്ന് വിശേഷിപ്പിച്ച കുഴൂർ സ്വദേശിനിയായ സുധ ഇനി ഡ്രോണുമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ പരിശീലനം നേടി ലൈസൻസ് സ്വന്തമാക്കിയാണ് ഈ 50-കാരി കൃഷി ആവശ്യത്തിനായി ഡ്രോൺ പറത്താൻ ഒരുങ്ങുന്നത്. കുഴൂർ പഞ്ചായത്തംഗം എരവത്തൂർ മാങ്ങാക്കുഴി വീട്ടിൽ ദേവദാസിന്റെ ഭാര്യ സുധയാണ് മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ലാക്പതി പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ ഡ്രോൺ പൈലറ്റ് എന്ന വിശേഷണത്തിന് അർഹയായത്. കുടുംബശ്രീ തെരഞ്ഞെടുത്ത 49 സ്ത്രീകൾക്കാണ് സംസ്ഥാനത്ത് ഡ്രോൺ പറത്താനുള്ള പരിശീലനവും ലൈസൻസും ലഭിച്ചിട്ടുള്ളത്. അതിൽ സുധ മാത്രമാണ് ഡ്രോൺ സംവിധാനത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത്. ചെന്നൈ മഹാബലിപുരം അഗ്നി കോളേജ് ഓഫ് ടെക്നോളജിയിൽ 7 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് മാർച്ച് മാസത്തിൽ സുധ ലൈസൻസ് നേടിയത്. കേന്ദ്ര സർക്കാരിൻ്റെ നമോ ദീദി ഡ്രോൺ യോജന പദ്ധതിയുടെ ഭാഗമായാണ് ഡ്രോൺസ് ഫോർ വനിതാ സ്വയം സഹായ സംഘം എന്ന പേരിൽ ഗരുഡ എയ്റോസ്പേസ് പരിശീലനം നൽകിയത്. തിയറി, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ട്രാൻസ്മിറ്റർ പ്രവർത്തിപ്പിക്കൽ എന്നിവയ്ക്ക് ശേഷം ഡ്രോൺ പറപ്പിക്കലും നിയന്ത്രിക്കലും എന്നിങ്ങനെയായിരുന്നു പരിശീലന പരിപാടി. പരിശീലനത്തിന് ശേഷം 800,000 രൂപ വില വരുന്ന ഡ്രോൺ സൗജന്യമായി ലഭിച്ചു. റിമോട്ട് പൈലറ്റ് കോഴ്സിന് വേണ്ടി ആധുനിക സാങ്കേതിക വിദ്യ പഠിക്കാൻ സുധ ഇറങ്ങിത്തിരിച്ചതിന് പിന്നിൽ കാർഷിക മേഖലയോടുള്ള അതിയായ താല്പര്യമായിരുന്നു. ഈ ഡ്രോൺ അഗ്രികൾച്ചർ മേഖലയിലേക്ക് നമുക്ക് വളരെ ഉപകാരമാണ്. കാരണം ആരോഗ്യ കാര്യങ്ങളിലും സമയത്തിനും ഏറ്റവും എളുപ്പമാണ്. വളവായാലും കീടനാശിനി ആയാലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. അപ്പോൾ ആ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് സമയം. ഈ ഒരു ഡ്രോൺ വെച്ച് 1 ഏക്കറൊക്കെ ചെയ്യാൻ നമുക്ക് ആ മിനിറ്റുകളുടെ ഇത് വരുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ ഒരു സാങ്കേതിക വിദ്യ എല്ലാവർക്കും ഗുണപ്രദമാണ്. 2011 മുതൽ പ്രകൃതി അയൽക്കൂട്ടത്തിൽ അംഗമാണ് സുധ. കാർഷിക മേഖലയിൽ ഉപജീവനം കണ്ടെത്തുന്നതിനായി സംഘകൃഷിയിലേക്ക് കടന്ന ഈ സംഘം
22 ഏക്കറോളം സ്ഥലത്ത് വിവിധ കൃഷികൾ വിജയകരമായി ചെയ്തു വരുന്നു. TCV ന്യൂസ്, മാള. ചാഴൂർ പഞ്ചായത്ത് ചാഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുമായി സഹകരിച്ച് കുറുമ്പിലാവിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, വാർഡ് അംഗങ്ങളായ ഷീബ ഫ്രാൻസിസ്, TV പുഷ്പ എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഹോമിയോപ്പതി ഡിസ്പെൻസറികൾ സംയുക്തമായി പെരിങ്ങോട്ടുകരയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന് കൈത്താങ്ങാകാൻ പായസ ചലഞ്ചുമായി വെണ്ടോർ സെന്റ് മേരീസ് UP സ്കൂൾ. PTIയുടെ നേതൃത്വത്തിൽ നടന്ന പാലട പായസ ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് പ്രവീൺ, ഫസ്റ്റ് അസിസ്റ്റന്റ് ജിസി ജോസഫ് എന്നിവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കൈപ്പറമ്പ് പഞ്ചായത്തിലെ 18 വാർഡുകളിലും യോഗ ക്ലബ്ബ് രൂപീകരിക്കുന്നതിന് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് ഹെഡ് മിസ്റ്റേഴ്സ് ഷീല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KR നിഷ, യോഗ അധ്യാപിക സുപ്രിയ, ആശ വർക്കർമാരായ ഷീന ജയൻ, പുഷ്പ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരുമത്രയിലെ കിടപ്പ് രോഗികൾക്കുള്ള മുഴുവൻ വീടുകളിലേക്കും ഓണത്തിനോടനുബന്ധിച്ച് പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി, തോമസ് പുത്തൂർ, കുട്ടൻ മച്ചാട് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്ത് 15 വാർഡിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. മഹിതം JLG ഗ്രൂപ്പ് അംഗങ്ങളാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. CDS ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോർഡിനേറ്റർ നീതു അരുൺ ദേവ്, അഗ്രി CRP TS ഐശ്വര്യ, CDS അംഗം ബിജിത ഗണേഷ് എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം SSDP സമാജം ക്ഷേത്രമുറ്റത്ത് ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം CP ഉല്ലാസ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ബിന്ദു രജിശങ്കർ, ക്ഷേത്രം സെക്രട്ടറി MG നളിനൻ, തനിമ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി VK അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടപ്പാക്കിയ പൂക്കൃഷി വിളവെടുപ്പ് നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം MS സുമേഷ്, കൃഷി ഓഫീസർ ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനം തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചലച്ചിത്രതാരം രമാദേവി ഉദ്ഘാടനം ചെയ്തു. ഭദ്രവിളക്ക് കർമ്മസ്ഥാനം തൃശൂർ യൂണിറ്റ് പ്രസിഡന്റും ചലച്ചിത്രതാരവുമായ നന്ദകിഷോർ അധ്യക്ഷനായിരുന്നു. ബ്രഹ്മശ്രീ മധുദേവാനന്ദ സ്വാമികൾ, പിന്നണി ഗായിക ജിനി മനോജ് കൊടകര, ഗീതാ രാമൻ, ഡോക്ടർ MV നടേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC 1988 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഒന്നാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ MA ആശ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രിൻസ് മദൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനായ മനോജിത്, സുൽഫിക്കർ അലി, പ്രശാന്ത് CS, ബിജു TS എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് വാർഡ് 12 തണൽ കൂട്ടായ്മയുടെ 15 വാർഷികവും 75 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഓണക്കോടി വിതരണവും സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുതിർന്നവരെ ആദരിച്ചു. വാർഡംഗം TV പ്രജിത് അധ്യക്ഷനായിരുന്നു. വാണിജ്യം. രുചി വൈവിധ്യങ്ങളുടെ കലവറയുമായി ഹംദി കുഴിമന്തി ഗാർഡൻ തൃശൂർ പൂങ്കുന്നം MLA റോഡിൽ പ്രവർത്തനമാരംഭിച്ചു.
നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി കുടുംബവുമൊത്ത് പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിച്ച് രുചിയേറും വിഭവങ്ങൾ നുകരാൻ സാംസ്കാരിക നഗരിയിൽ ഒരിടം. അതാണ് ഹംദി കുഴിമന്തി ഗാർഡൻ. റിയൽ അറേബ്യൻ കുഴിമന്തിയാണ് ഹംദിയെ സവിശേഷമാക്കുന്നത്. കൂടാതെ അൽഫാം, തന്തൂരി, ടിക്ക, കവാബ്, ഗ്രിൽഡ് ഫിഷ് എന്നിവയും ഹംദി കലവറയുടെ സ്വാദറിയിക്കുന്നു. പ്രകൃതി ഭംഗി കണ്ടാസ്വദിച്ച് കഴിക്കുവാനുള്ള ഔട്ട്ഡോർ ഡൈനിങ്ങിന് പുറമെ ശീതീകരിച്ച ഡൈനിങ് സ്പേസും ഹംദിയിൽ സജ്ജമാണ്. ഒപ്പം ചെറു പാർട്ടികൾക്കും ഫംഗ്ഷനുകൾക്കുമായുള്ള പ്രത്യേക സ്ഥല സംവിധാനങ്ങളും പാർക്കിംഗ് സൗകര്യവും ഹംദി ഗാർഡനിൽ ഒരുക്കിയിട്ടുണ്ട്. നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ ഹംദി കുഴിമന്തി ഗാർഡൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപന സാരഥികളായ മെഹറൂഫ്, ഷാജു, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഹംദി കുഴിമന്തി ഗാർഡന്റെ മൂന്നാമത് ഔട്ട്ലെറ്റാണിത്. ഗുരുവായൂർ, കേച്ചേരി എന്നിവിടങ്ങളിലാണ് മറ്റ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. രാവിലെ 11:30 മുതൽ രാത്രി 12 മണി വരെയാണ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തന സമയം. 3 കിലോമീറ്റർ പരിധിയിൽ സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ഹംദി കുഴിമന്തി ഗാർഡൻ ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8086 7012 2. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,660 രൂപ, പവന് 53,280 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,953 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത്കുമാർ. MR അജിത്കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ ലഹരിവേട്ട തുടരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന്റെ ബാഗില്ലെന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. ഇന്ന് വിനായക ചതുർത്ഥി, പ്രത്യേക പൂജയും ആഘോഷങ്ങളുമായി ഗണേശ ക്ഷേത്രങ്ങൾ. മറ്റത്തൂർ കൊടകര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർ കുന്ന് വട്ടേക്കാട് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാനായ UDFലെ ബൈജു കുറ്റിക്കാടനെ തിരഞ്ഞെടുത്തു. 16-17 വോട്ടുകൾക്കാണ് ജയം. BJP അംഗങ്ങൾ തിരഞ്ഞെടുപ്പില്ലെന്ന് വിട്ടുനിന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.